വിശേഷ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 8-ാം തീയതി. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്നി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറിഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും, പ്രാർത്ഥന അറിയാത്തവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് എന്ന്. എന്നിരുന്നാലും ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകൾ അല്പം വ്യത്യസ്തമാണ് എന്ന് നാം ഇവിടെ കാണുന്നു. ഗബ്രിയേൽ മാലാഖ ഇവിടെ മറിയത്തെ പേര് ചൊല്ലി അഭിസംബോധന ചെയ്യുന്നില്ല. ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മറിയം ദൈവകൃപയാൽ നിറഞ്ഞവളാണെന്ന് ഫലപ്രദമായി ഗബ്രിയേൽ മാലാഖ വിശേഷണം ചെയ്യുന്നു. ബൈബിളിൽ ഇതുപോലെ ആളുകൾക്ക് അവരുടെ സ്വഭാവം വിവരിക്കുന്ന പേരുകൾ നൽകിയിട്ടുണ്ടെന്ന് തിരുവെഴുത്ത് പരിചയമുള്ള ആർക്കും അറിയാം. ചിലപ്പോൾ ഈ പേരുകൾ മാറ്റപ്പെടും. ഉദാഹരണത്തിന്, ജേക്കബ് എന്നാൽ വഞ്ചകൻ എന്നാണ് അർത്ഥം. ഇതിനെ ദൈവം ഇസ്രായേൽ എന്ന് മാറ്റി, അതായത് ദൈവത്തിൽ ജയിക്കുന്നവൻ. സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായപ്പോൾ പേരിലും ഒരു മാറ്റമുണ്ട്. അതുപോലെ അബ്രഹാം എന്നാൽ വലിയ പിതാവ് എന്നാണ്. ദൈവം അതിനെ അബ്രഹാം എന്ന് മാറ്റി, അനേകരുടെ പിതാവ്. ദൈവം പേര് മാറ്റിയ മറ്റ് രണ്ട് ആളുകളും ഉണ്ട്. അതിലൊന്ന് രാജകുമാരി എന്നർത്ഥമുള്ള സാറായി. ദൈവം അതിനെ സാറ എന്നാക്കി മാറ്റി. തീർച്ചയായും ഷിമയോൻ്റെ പേര് മാറ്റിയത് നമുക്കറിയാം. ഷിമയോൻ്റെ പേര് മാറ്റി പീറ്റർ, പാറ എന്നർത്ഥം വരുന്ന പീറ്റർ എന്നാക്കി മാറ്റി. അതിനാൽ മാലാഖ മറിയത്തെ കൃപ നിറഞ്ഞവളായി അഭിസംബോധന ചെയ്യുമ്പോൾ അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു. അവൾ ആരാണെന്ന് അവൻ പ്രസ്താവിക്കുന്നു. ഇത് അബ്രഹാമിൻ്റെയും ഇസ്രായേലിൻ്റെയും കാര്യത്തിലെന്ന പോലെ ആ നിമിഷം മുതൽ അനിവാര്യമായി തീരുന്ന ഒന്നല്ല, മറിച്ച് എല്ലായ്പ്പോഴും സംഭവിച്ചതും എല്ലായ്പ്പോഴും സംഭവിക്കുന്നതുമായ ഒരു കാര്യമാണ്. യേശുവിനും ഇത് ബാധകമാണ്. ഔസേ പിതാവിന് പ്രത്യക്ഷപ്പെട്ട ദൂതൻ അവനോട് പറഞ്ഞു, അവൾ ഒരു മകനെ പ്രസവിക്കും, നിങ്ങൾ അവനെ യേശു എന്ന് പേരിടണം, കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിക്കുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്യും. അവർ അവനെ ഇമ്മാനുവൽ എന്ന് വിളിക്കും. ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നർത്ഥം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 23 വരെ കാണുക. അതിനാൽ നിങ്ങൾ ഇപ്പോൾ മുതൽ ബൈബിൾ വായിക്കുമ്പോഴെല്ലാം ആ വ്യക്തിയുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇത് കൗതുകകരമായ ഒരു വ്യായാമം മാത്രമല്ല, തങ്ങളുടെ കുട്ടിയുടെ ജനനത്തോട് മാതാപിതാക്കളുടെ പ്രതികരണത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെയോ പുതിയ ദിശയുടെയോ സൂചനയെക്കുറിച്ചോ നിങ്ങൾക്ക് പഠിക്കാനാകും. പൗലോസ്ലിഹായുടെ കാര്യം ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നില്ല. അത് അറിഞ്ഞുകൊണ്ട് വിട്ടുപോകുന്നതല്ല. പൗലോസ്ലിഹായുടെ പേര് സൗലിൽ നിന്ന് പൗലോസ്ലിഹ ആക്കി എന്നാണ് നാം കരുതുന്നത്. പക്ഷേ അതും ഈ പട്ടികയിൽ പറയാനാവുന്നതല്ല. കാരണം എന്തെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ആമേൻ.